ഗർഭിണികളായ സ്ത്രീകൾ, ഗർഭിണികളായ സ്ത്രീകൾക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം അതാണ്. അതിനോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടി, ഇപ്പോൾ ഒരു കുടുംബം യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ കാറിൽ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുമോ, മുന്നിൽ ഭാര്യയും ഭർത്താവും ഇരിക്കും, ഒരു പക്ഷേ കുഞ്ഞിനെ കൂടി മടിയിൽ വെക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ കേന്ദ്ര സർക്കാർ ഈ സീറ്റ് ബെൽറ്റ് കുഞ്ഞുങ്ങൾ കൂടി നിർബന്ധമാക്കിയുള്ള ഒരു പ്രത്യേക സംവിധാനമൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു, അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അക്കാര്യത്തിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു വ്യക്തത വരുത്തുന്നത്? ഗർഭിണികൾ മുൻവശത്ത് ഇരിക്കേണ്ട എന്ന് തീരുമാനിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വരുന്ന എല്ലാ വാഹനങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ടിൽ രണ്ട് സീറ്റ്സിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ യാത്ര ചെയ്യാനായിട്ട്, നമ്മൾ മലയാളികൾ ലോകത്തെല്ലായിടത്തും സഞ്ചരിക്കുന്നവരാണ്, ഒരുപാട് പേര് വിദേശത്ത് പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അവിടെയൊക്കെയുള്ള നിയമം അനുസരിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സീറ്റ് സംവിധാനം തന്നെ കാറുകളിലുണ്ട്. ആ കാറിൽ ആ സംവിധാനം ഈ ഇല്ലാതെ പോകുന്ന കാറുകൾക്ക് പിഴ ചുമത്തുന്ന സംവിധാനമാണ് ലോകത്തെമ്പാടും നിലവിലുള്ളത്. നമ്മൾ അത്രയ്ക്കൊന്നും പോകുന്നില്ല. കുട്ടികളെ ഒരു കാരണവശാലും കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അത് കൃത്യമായി പുറകുവശത്ത് തന്നെ ഇരിക്കണം. അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് വേണമെന്ന് തന്നെയാണ്, പുറകിൽ പോലും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ നിയമലംഘനങ്ങൾ നോക്കുന്നത് മുൻവശത്തിരിക്കുന്നവരുടെ മാത്രമാണ് AI ക്യാമറകൾ കണ്ടു തുറന്നിട്ടുള്ളത്. തൽക്കാലം അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. തുടർന്നുള്ള നിയമങ്ങൾ വരുന്നതനുസരിച്ച് അത് കൂടുതൽ വിപുലീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളെക്കുറിച്ച് താങ്കൾ പറയുകയുണ്ടായി, ആ നിയമങ്ങൾ കഠിനമാക്കി നിർബന്ധമാക്കുന്ന ഭാഗമായിട്ട് അതും വേണ്ടി വരും. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം സീറ്റ് ബെൽറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ വാഹനങ്ങളിലെ പല വാഹനങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി, അതായത് എയർ ബാഗ് ഇത്യാദി സാധനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടേ പറ്റൂ. സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ് അതിനെ ട്രിഗർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പലപ്പോഴും ഉദാഹരണത്തിന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വ്യവസായി പൂന ബോംബെ ഹൈവേയിൽ അടുത്ത കാലത്ത് മരിച്ചത് നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ട് കാണും. അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ട് മാത്രമാണ് ഏറ്റവും ആധുനികമായ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായത്. അപ്പോൾ അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നതും ഹെൽമെറ്റ് എന്ന് പറയുന്നതും ഒരു കോംപ്രമൈസിന് പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം.